ഇവിടെ സ്വർണ്ണക്കടത്ത് നടത്തിയ ഓഫീസ് എല്ലാവർക്കും അറിയാമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അത് യഥാർത്ഥത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം പറഞ്ഞതെന്നുള്ളതിന് വലിയ സംശയമൊന്നും വേണ്ട കാരണം അതിനെക്കുറിച്ച് വലിയ അന്വേഷണങ്ങൾ നടന്നാണ് സ്വപ്ന സുരേഷിൻ്റെ കുറേ വെളിപ്പെടുത്തലുമൊക്കെ ആയിട്ട് നടന്നു കുറേ ഇ ഡിയുടെ ഉദ്യോഗസ്ഥന്മാർ അങ്ങോട്ട് കയറി അന്വേഷിച്ചു ഇങ്ങോട്ട് കയറി അന്വേഷിച്ചു അതിൻ്റെടയിൽ കസ്റ്റംസ് കയറി ഇതുപോലുള്ള ഒരുപാട് അന്വേഷണങ്ങളൊക്കെ നടക്കുന്ന പ്രകസനങ്ങൾ കുറേ നമ്മൾ കണ്ടു എന്നിട്ട് എന്തുകൊണ്ടായി അതിനവസ്ഥ അവസാനം നമ്മുടെ ഈ ഉള്ളി വിളിച്ചുപോലായിപ്പോയി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ അങ്ങ് അവസാനിപ്പിക്കുകയാണ് അന്വേഷണം ഇവർക്ക് കണ്ടെത്താൻ വയ്യാത്ത കാരണം കാര്യം വല്ലതാണോ ഇത് ഇത് ഡിപ്ലോമാറ്റിക് ബാഗിൽ സ്വർണം കടത്തിയെന്നുള്ളത് തെളിഞ്ഞ ഒരു കാര്യമാണ് അപ്പോൾ അത് ആര് ആർക്ക് വേണ്ടി ആര് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് ഉള്ള അന്വേഷണം വരേണ്ടത് എങ്ങനെയായിരുന്നു അന്വേഷണം വരേണ്ടത് നമുക്കറിയാം ശരിയായ രീതിയിൽ അത് അന്വേഷിക്കണമായിരുന്നു ഇത് ആരുടെയും കൈയേറി പിടിച്ചില്ലല്ലോ ഈ കസ്റ്റംസ് അതോറിറ്റീസ് എന്ന് പറയുന്നവരും ഇ ഡി എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റും ആരുടെ കീഴിലുള്ളതാണ് സെൻട്രൽ ഗവൺമെൻ്റെ കീഴിലാണ് അതിവിടെ ശ്രീ പിണറായി വിജയൻ്റെ കീഴിലുള്ളതല്ല നമ്മുടെ മുഖ്യമന്ത്രിയുടെ പരി അധികാര പരിധി വരുന്ന കാര്യങ്ങളല്ലത് അപ്പോൾ ഇവർക്ക് ഇത് അന്വേഷിക്കാമായിരുന്നല്ലോ അത് വേണ്ട വിധി അത് അന്വേഷിക്കാതിരുന്നു ഒന്നുകിൽ അത് കള്ളത്തരം അല്ലെങ്കിൽ അത് അന്വേഷണം അങ്ങ് നിർത്തി ഇവർക്ക് കഴിവില്ലാത്ത കൊണ്ടൊന്നും അല്ലല്ലോ അന്വേഷണം നിർത്തുന്നത് കള്ളത്തരം നമുക്ക് പറയാനും പറ്റിയല്ല മൊത്തം കേസ് കാരണം ഈ ഡിപ്ലോമാറ്റിക് ബാഗേജിൽ ഇത് കൊണ്ടുവന്നു ഒരു സത്യമാണ് തെളിഞ്ഞതാണ് പിടിച്ചതാണ് പകൽ പോലെ സത്യം എല്ലാവരും കണ്ടതാണ് നാട്ടുകാർ ലോകം മുഴുവൻ കണ്ടതാണ് ടി വി ചാനലുകളിലൂടെ പക്ഷേ അതിനെ കുറിച്ചുള്ള അന്വേഷണം നടത്താൻ പിന്നെ ഇവരെന്തുകൊണ്ട് തയ്യാറായില്ല അന്വേഷണം പ്രോപ്പറായിട്ട് നടത്താതിരുന്നു അനങ്ങായി ഒരു ഒത്തുകളിയുടെ ഭാഗമല്ലേ ഇതെല്ലാം നമുക്ക് സംശയിക്കാവുന്നതല്ലേ ജനങ്ങൾ അങ്ങനെ സംശയിച്ച കുറ്റം പറയാൻ പറ്റുമോ ഒരു ഒത്തുകളിയുടെ ഭാഗമാണ് ഏതായാലും ആ അന്വേഷണം കുറേ ഒക്കെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നു അവിടെ തീർന്നു ഈ എൻഫോഴ്സ്മെൻറ്റ് അവരെ വിളിക്കുന്നു ഇവരെ വിളിക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു എന്നിട്ട് എന്താണ് അവസാനം ഒന്നും ഉണ്ടായില്ല അതവിടെ ഇരുന്നു ഇനി എലക്ഷനെ സമയം ആകുമ്പോഴത്തേക്ക് സെൻട്രൽ ഗവൺമെൻറ് ഈ അടുത്ത കാലത്തായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരെണ്ണമാണ് അത് യഥാർത്ഥ ബി ജെ പി ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് ഈ ഈ പുതിയ കലാപരിപാടി തുടങ്ങുന്നത് ഇലക്ഷന് വേണ്ടിയായ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ ഇ ഡി കാര്യം ഉപയോഗിക്കുക ഇതാണ് കാര്യം എ ഒപ്പോണൻസ് ആര് എതിർഭാഗത്തുള്ള ആരുണ്ടോ കുറേ ബലമുള്ള ആളുകളുണ്ടോ അവരെ ആക്കെതിരെ നടപടിയെടുത്ത് അവരെ അമർച്ച ചെയ്യാനായിട്ട് നേരെ എടുക്കുന്ന പണിയാണ് ഇ ഡി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും കേട്ടോ എവിടെ ആയാലും അവരെ ഇ ഡി അങ്ങോട്ട് ചെല്ലുക ചെന്ന് പരിശോധിക്കുക ഇ ഡി അങ്ങ് സെർച്ച് നടത്തുക ഒന്നും കാണത്തില്ല പലപ്പോഴും ആ അതിനെക്കുറിച്ച് ഈ ഇതിപ്പോൾ ആരുടെ പേരിൽ ഇ ഡി എവർ തീരുമാനിക്കുന്ന ആളുകളുടെ പേരിലെല്ലാം നടത്തുള്ളൂ ഈ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിലെക്ക് ഇ ഡിയുടെ അന്വേഷണം വന്നാൽ അതിനകത്ത് എത്ര പേർക്ക് ഇ ഡിയുടെ അന്വേഷണത്തിനകത്ത് പിടിക്കപ്പെടും ഒന്ന് ആലോചിച്ച് നോക്കുകയുള്ളൂ ഒരുപാട് പേരില്ലേ പക്ഷേ അപ്പം ഇന്ന് തന്നെ നമ്മൾ കണ്ട പത്രത്തെ നമ്മൾ കണ്ട ഒരു ന്യൂസാണ് അതായത് ഈ ഓരോ ട്രസ്റ്റ് ഫണ്ട് ട്രസ്റ്റ് ഫണ്ട് എന്നുള്ള രീതിയിൽ ഇലക്ടറൽ ട്രസ്റ്റ് ഫണ്ട് എന്നുള്ള രീതിയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുന്ന പണം ബി കിട്ടിയ പണം എത്രയാണ് ഇരുന്നൂറ്റി അമ്പത്തൊൻപത് കോടി രൂപയാണ് ഈ കഴിഞ്ഞ വർഷം ഇലക്ട്രൽ ഫണ്ട് എന്നുള്ള രീതിയിൽ ഒരൊറ്റ കമ്പനി തൊണ്ണൂറ്റൊൻപത് ശതമാനം കൊടുത്തതും അത് അവരാണ് കൊടുത്തേക്കുന്നത് എല്ലാവർക്കും പേർക്കും അതിനകത്ത് ഏറ്റവും പുറയിൽ കോൺഗ്രസ് ആണ് കേട്ടോ അവർക്ക് ഏതാണ്ട് അമ്പത് ലക്ഷം രൂപയോ രൂപയേതെ കിട്ടിയുള്ളൂ ചുട്ട് ഇന്നാൻ പോലും ഒന്നും കിട്ടിയില്ല പക്ഷേ മറ്റേ നേരെ മറിച്ച് വളരെ സൈസബിൾ എമൗണ്ട് ആണ് ഈ പാർട്ടിക്കൊക്കെ ഇതൊക്കെ എന്തിനു വേണ്ടി കൊടുക്കുന്നു നമ്മൾ ചിന്തിക്കണം എന്തിന് ആ പണം എടുത്ത് വല്ലവർക്കും കൊടുത്ത് ഇങ്ങോട്ടയക്കും അയക്കുമ്പോൾ അത് വഴി വെച്ച് പിടിച്ച് വരച്ചുകൊണ്ട് പോയ അമ്മമാതിരി തന്നെ അതൊക്കെ നമ്മളിവിടെ കണ്ടതല്ലേ സംഭവിക്കുന്നത് അതിൻ്റെ അന്വേഷണം ഒക്കെ എന്ത് എവിടെ പോയി അപ്പോൾ ഇത് ഇതുപോലെ കള്ളപ്പണം ഇതെല്ലാം വരും ഇതിനകത്ത് ഈ ഇലക്ഷന് അപ്പോൾ അങ്ങനെ വരുന്ന ഉടനെ ഇ ഡിയെ അങ്ങോട്ട് ഉപയോഗിച്ച് പഴയ മാറ്ററൊക്കെ പൊടി തട്ടി എടുക്കണം അപ്പോൾ ഒപ്പം നോക്കിയപ്പം സ്വർണ്ണക്കിടത്ത് കിട്ടി എന്നാൽ എടുത്തേക്കാവുന്ന പറഞ്ഞു അദ്ദേഹം അത് വിളിച്ചു പറഞ്ഞു ഇതാണ് ഞാൻ പറഞ്ഞത് ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൈ ആരും കെട്ടിയില്ലായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ വായാരും മൂടിയില്ലായിരുന്നല്ലോ നേരത്തെ ആകാമായിരുന്നല്ലോ ഇതൊക്കെ ഈ അന്വേഷണം എന്തുകൊണ്ട് നടത്തിയില്ല ഈ ഇലക്ഷൻ സമയത്ത് ഇത് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു രീതിയിലൊരു പകപോക്കൽ അതിനുവേണ്ടി ഉള്ള ആണ് എന്ന് ആരെങ്കിലും പറഞ്ഞ് കുറ്റം പറഞ്ഞാൽ നമുക്കതിന് അതിനെ കുറ്റം പറയാൻ പറ്റുമോ ആരെങ്കിലും പറഞ്ഞാൽ അതിന് കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ശരിയല്ലേ ഈ സമയത്ത് ഇതുവരെ മിണ്ടാതിരുന്നു ഇലക്ഷനായി ഇപ്പോൾ മറ്റൊരു താമസമില്ലാതെ ഇലക്ഷൻ പ്രഖ്യാപിക്കും അങ്ങോട്ട് വരുന്ന ഉടനെ ഇതുപോലെ അഴിച്ചുവിടുകയാണ് അഴിച്ചുവിടുകയാണ് ഇ ഡി ഇതുപോലെ ഇനി ഇനി പുതിയ ആളുകളെ അവർക്കൊരു ഊർജം കൊടുക്കാനായിരിക്കും ചിലപ്പോൾ ഇത് കാരണം ഇത് അണങ്ങാതിരിക്കില്ലയോ ഇനി അന്വേഷിച്ചോ എന്ന് പറയുന്ന ഒരു ഒരനുവാദം നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി കൊടുത്തതായിട്ട് വേണമെങ്കിൽ കണക്കാക്കാവുന്നതേ ഉള്ളുതിനകത്ത് അതായത് ഇതുവരെ സെനിലെ അന ഒന്നുമില്ലാതെ ഇരുന്ന ആ ഈ ഉദ്യോഗസ്ഥര് അതായത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥര് ഇത് അനക്കാതെ മരവിപ്പിച്ച് വെച്ചേക്കുന്നവർക്ക് ഒരു ഊർജം പകരാൻ വേണ്ടി നിങ്ങളിത് ചെയ്തോളൂ എന്നുള്ളതിന് വേണ്ടിയുള്ള ഒരു അനുവാദം കൊടുക്കലായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ അത് വരാം അതായത് ഇപ്പോൾ ഇത് അതിനകത്ത് ഈ പ്രതിപക്ഷ നേതാവ് ചോദിച്ചതും ശരിയല്ലേ ഇതുവരെ എന്തുകൊണ്ട് ഇത് ചെയ്തില്ല ഇതുവരെ ഒന്നും ചെയ്യാതിരുന്നിട്ട് ഇപ്പോൾ ചോദിക്കാൻ നോക്കുമോ ഇത് ഒത്തുകളിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംശയിക്കണ്ടേ ആ രീതിയിൽ അങ്ങനെ ആയിപ്പോവും ഇപ്പോൾ ഇലക്ഷൻ്റെ കാര്യം വന്നപ്പോൾ നേരെ എടുത്തിട്ട് പെരുമാറാൻ പോകുന്നു ഇതാ വരുന്നുള്ളൂ അത് അത് ഇടതുപക്ഷം അതിനെ കുറ്റം പറഞ്ഞാലും വലതുപക്ഷം കുറ്റം പറഞ്ഞാലും നമുക്കതിനെ ഒന്നും പറയാൻ പറ്റുന്നില്ല കാരണം ഇത് ശരിയായ ഒരു നടപടിയായിട്ട് നമുക്ക് തോന്നുന്നില്ല ഇതെന്തോ കരുതിക്കൂട്ടി ഇത് പറഞ്ഞേക്കുന്നതിൻ്റെ കാരണം വെറുതെ പറഞ്ഞതല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി അങ്ങനെ വെറുതെ ഒരു കാര്യം വിളിച്ച് പറയും എന്ന് നമുക്ക് കരുതാൻ പറ്റത്തില്ല അപ്പോൾ അദ്ദേഹം ഈ പറയുന്നതിൽ എന്തോ കാര്യമുണ്ട് എന്തോ ഒരു അജണ്ട അതിൻ്റെ പുറയിലുണ്ട് എന്ന് നമ്മളെ തിരിച്ചറിയണം പിന്നെ അതിനകത്തൊക്കെ അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങുകളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അതിനകത്ത് ആരൊക്കെ പോകുന്നു പങ്കെടുക്കുന്നു എന്നുള്ളത് ആളുകളിൽ ഇഷ്ടമാണ് അതിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരാൾക്ക് അനുഭവം ഉണ്ടായി അതിനകത്ത് പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു അതിനവരെ ചെളിവാരിയെറിയാനും അവരെ പിന്നെ തെറി പറയാനും ഒക്കെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് വളരെ വലിയ തെറ്റാണ് പിന്നെ കുറേ പേര് പോയി പ്രധാനമന്ത്രി സന്ദർശിച്ച സ്ഥലത്ത് പോയി ചാണകം തളിച്ചു ഉള്ള അടി വാങ്ങിച്ചു റെഡിയായി വന്നു അവരിപ്പോൾ അടി ഉള്ളാനായിട്ടുള്ള ഒരു മെക്കാനിസമായിട്ട് ഒരു മെഷീനറി ആയിട്ട് മാറി അത് നമ്മുടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെന്ന് പറയുന്നത് ഇപ്പോൾ എവിടെക്കായാലും അടി ഉള്ളാനുള്ള ഒരു അടി വാങ്ങിച്ചു കെട്ടാൻ ആയിട്ടുള്ള ഒരു സംരംഭമായിട്ട് നമ്മളത് മാറിക്കഴിഞ്ഞുവെന്നേ പറയാൻ കളളൂ ഇവിടെ പോയി പ്രധാനമന്ത്രി പോയത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ പോയി ചാണകം തളിച്ച് ശുദ്ധീകരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ഏറ്റവും കൂടുതൽ ഡെനിഗ്രേറ്റ് എന്ന് നമുക്ക് പറയാം ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കുന്നതിന് അധിക്ഷേപിക്കുകയല്ലേ ചെയ്യുന്നത് ആരാണ് നമ്മുടെ പ്രധാനമന്ത്രി അല്ലേ ഇത് അദ്ദേഹം ഏത് രാഷ്ട്രീയ പാർട്ടി ആവട്ടെ അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയമായിക്കോട്ടെ പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി എന്നുള്ള ഒരു പൊസിഷനിൽ അദ്ദേഹം വന്ന് അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹം പോയ സ്ഥലത്ത് ചാണകം തെളിച്ച് ശുദ്ധീകരിക്കുക ശുദ്ധികലശം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടി ഉള്ളേണ്ട കാര്യമല്ലേ അത് കിട്ടി പോയി വാങ്ങിച്ചു റെഡി വന്നിട്ടുണ്ട് മതിയായി ഇത് ഇനി അതുപോലെ ശ്രീമതി ശോഭന സിനിമാതടി അവർ അവരുടെ ഇഷ്ടമല്ലേ അവരൊരു ഒരു ഒരു സ്ഥലത്ത് പോകുന്നതിന് അവരെവിടെയൊക്കെ ഇതുപോലൊക്കെ ഇപ്പോൾ ഏതെങ്കിലും എല്ലാ പാർട്ടികളും വിളിക്കുന്നിടത്ത് ചിലപ്പോൾ പോയിന്നിരിക്കും ഇതുപോലെ തന്നെ ഇവിടെ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടന്ന കേരളീയ അതിന് പോയില്ലേ അതിന് പോയപ്പോൾ എന്താണ് ഇവർ അതിന് ആക്ഷേപിക്കാത്തതും തെറി പറയാത്തതും ഇപ്പോൾ ഇവിടെ ബി ജെ പിയുടെ ഒരു പ്രോഗ്രാമിന് പ്രധാനമന്ത്രി വന്നു കഴിഞ്ഞപ്പോൾ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തു അനെന്താ കുഴപ്പം തെറ്റ് അത് അവർ ഇഷ്ടമല്ലേ ഒരാൾ പോകുന്നത് അത് അവർ പാർട്ടിക്കാരി ആയിരിക്കണമെന്നൊന്നുമില്ലല്ലോ അതിന് അവർക്കതിന് രാഷ്ട്രീയം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതോ അല്ലെ അവർ അവർ സംഖ്യയാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ കളിയാക്കാനും ആക്ഷേപിക്കാനും ഒക്കെ പോകുക എന്നൊക്കെ പറയുന്നത് വളരെ ഒരു പ്രവണതയാണ് സമൂ ഈ സാമൂഹ്യ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കാണിക്കുന്നത് അത് അവരുടെ ഇഷ്ടമാണ് അവർ ഇന്ത്യൻ പൗരനായിട്ടുള്ള ഒരാളെ ഇഷ്ടമല്ല പ്രധാനമന്ത്രി വരുന്ന ഒരു സ്ഥലത്ത് ഒരു മീറ്റിങ്ങിന് പോകാന്ന് പറഞ്ഞാൽ പോയിക്കൂടെ എനിക്ക് ഞാനാണെങ്കിൽ പോവുമല്ലോ അപ്പോൾ എന്താ കുഴപ്പം പ്രധാനമന്ത്രി വരുന്നു നമുക്ക് പ്രധാനമന്ത്രി ഒന്ന് കാണണം അദ്ദേഹം പറയുന്നത് കേൾക്കണം അവിടെ പോയി അല്ലേ നമ്മളെ വിളിക്കുന്നു നമ്മളവിടെ പോയി എന്ത് അതിനകത്ത് എന്താ തെറ്റുള്ളത് ആ നമ്മ പോകുന്നതും പോകാതിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് ഓരോ മനുഷ്യൻ്റെ അതിന് പോകുന്നവരെ അങ്ങനെ ചെയ്ത് ആക്ഷേപിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ തെറ്റായ ഒരു പ്രവണതയാണ് അങ്ങനെയാണിപ്പോൾ ഇത് ഇവർ ഈ എന്നാ കേരള സർക്കാരിൻ്റെ പ്രോഗ്രാമിന് പോയതിനും അതിനാക്ഷേപിക്കണ്ടേ അപ്പോൾ അന്ന് ഈ ഇടതുപക്ഷത്തിന് തെറിവുളിയൊന്നുമില്ലല്ലോ ഇത് സൈബർ സഖാക്കൾ എന്ന് പറയുന്ന വർഗ്ഗങ്ങൾ ഈ രീതിയിലേക്ക് അതപ്പതിക്കരുത് കാരണം അത് മുഖ്യമന്ത്രി തന്നെ അതിനകത്ത് യഥാർത്ഥത്തിൽ അദ്ദേഹം തന്നെ മുൻകരുതൽ എടുത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് അവരെയൊക്കെ നിയന്ത്രിക്കേണ്ട കാര്യമാണ് ഇതേപോലെ ആളുകളെ ആക്ഷേപിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചടിക്കും എങ്ങനായാലും ഒരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ എലക്ഷൻ്റെ സമയമല്ലേ ഒരുപാട് കലാപരിപാടികൾ നമുക്കിനി കാണാം അങ്ങോട്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ഇഷ്ടമാതിരി കാരണം എവിടൊക്കെ ആരൊക്കെ എതിർ ശബ്ദങ്ങളുണ്ടോ എതിർ ശബ്ദ ശബ്ദങ്ങളെ അടിച്ചമർത്തുക എന്നുള്ളതാണ് ഇന്നത്തെ ജനാധിപത്യ പ്രക്രിയയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എതിർ ശബ്ദം ഇല്ലാതെ ജനാധിപത്യം പുലരില്ല എന്ന് ഇവരൊന്ന് തിരിച്ചറിയണം എതിർ ശബ്ദങ്ങൾ വേണം എതിർ ശബ്ദങ്ങളെ ഒഴിവാക്കാനായിട്ട് അവരെ അടിച്ചമർത്താനായിട്ട് ഗവൺമെൻറ് മെഷീനറിയൊക്കെ ഉപയോഗിച്ച് അവരെ ഭീഷണിപ്പെടുത്ത് അവരെ പിന്തിരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയായ ഒരു പ്രവണതയല്ല